ഇരട്ട വോട്ടിൽ ഇടപെട്ട് ഹൈക്കോടതി ഒരാൾ ഒന്നിൽ കൂടുതൽ വോട്ടുകൾ ചെയ്യുന്നില്ല എന്ന് ഉറപ്പാക്കണമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷന് ഹൈക്കോടതി നിർദ്ദേശം നൽകി. ശ്രീകാന്ത് ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ശ്രീകാന്ത്, പ്രതിപക്ഷ നേതാവിന്റെ ഹർജിയിൽ കോടതി ഇടപെട്ടിരിക്കുന്നു. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉന്നയിച്ചിരുന്ന കാര്യങ്ങൾ, വാദിച്ചിരുന്ന കാര്യങ്ങൾ ഏതു തരത്തിലായിരുന്നു? ശ്രീകാന്ത്, കോടതി എന്തെല്ലാം കാര്യങ്ങളാണ് വ്യക്തമാക്കിയത്? റിജിത, ഇരട്ട വോട്ടിൽ വിഷയത്തിൽ നിർണായകമായ ഇടപെടലുമായി ഇപ്പോൾ ഹൈക്കോടതി രംഗത്തെത്തിയിരിക്കുന്നു. ഇക്കാര്യത്തിൽ ഇടക്കാല ഉത്തരവ് ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും വന്നിരിക്കുന്നു. പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല നൽകിയ ഹർജി പരിഗണിച്ചുകൊണ്ടാണ് കോടതിയുടെ ഉത്തരവ്. കോടതി പറഞ്ഞിരിക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇപ്രകാരമാണ്. ഒരു വോട്ട് മാത്രം ഒരാൾക്ക് ഉറപ്പാക്കണം എന്നുള്ള കാര്യം ഹൈക്കോടതി നിർബന്ധമായും തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് അനുസരിക്കണമെന്ന് കൃത്യമായി ഉത്തരവിട്ടിരിക്കുന്നു. മാത്രമല്ല, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കൃത്യമായി ഒരാൾ ഒരു വോട്ട് മാത്രമേ ചെയ്യുന്നുള്ളൂ എന്നുള്ള കാര്യം ഈ തെരഞ്ഞെടുപ്പിൽ ഉറപ്പാക്കണം എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. അതായത്, ഇരട്ട വോട്ട് ഉണ്ടാകരുത്, അത് മരവിപ്പിക്കണം എന്നുള്ള രമേശ് ചെന്നിത്തലയുടെ ആവശ്യം കോടതി കൃത്യമായി ഗൗരവത്തോടുകൂടി പരിഗണിച്ചിരിക്കുന്നു. ഇക്കാര്യത്തിൽ രമേശ് ചെന്നിത്തലയുടെ ഭാഗത്തു നിന്ന്, രമേശ് ചെന്നിത്തലയുടെ അഭിഭാഷകൻ നൽകിയ തെളിവുകളും വസ്തുതകളും എല്ലാം തന്നെ ഹൈക്കോടതിക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ഏകദേശം 400,000-ൽ പരം ഇരട്ട വോട്ടുകൾ നിലവിൽ സംസ്ഥാനത്ത് ഉണ്ട് എന്നുള്ളതായിരുന്നു, വോട്ടേഴ്സ് ലിസ്റ്റിൽ ഉണ്ട് എന്നുള്ളതായിരുന്നു രമേശ് ചെന്നിത്തലയുടെ ആരോപണം. ഇത് മരവിപ്പിക്കണം, അതോടൊപ്പം തന്നെ ഒരാൾക്ക് ഒരു വോട്ട് എന്ന രീതിയിൽ വേണം കാര്യങ്ങൾ മുന്നോട്ട് പോകാനെന്നും രമേശ് ചെന്നിത്തല ആവശ്യപ്പെട്ടിരിക്കുന്നു. ഇക്കാര്യം ഹൈക്കോടതി പരിഗണിക്കുകയും ഇപ്പോൾ ഒരാൾ ഒരു വോട്ട് മാത്രമേ ചെയ്യുന്നുള്ളൂ എന്ന് ഉറപ്പാക്കണമെന്ന നിർദ്ദേശം നൽകിയിരിക്കുന്നു. ഇക്കാര്യത്തിൽ അടിയന്തരമായ നടപടി തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകണമെന്നും ഹൈക്കോടതി ഇപ്പോൾ ഉത്തരവിട്ടിരിക്കുന്നു. ഏറെ നിർണായകമായ നീക്കമാണ്, അല്ലെങ്കിൽ ഉത്തരവാണ് ഇപ്പോൾ ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും വന്നിരിക്കുന്നത്. വിവാദമായിരുന്ന, വലിയ രാഷ്ട്രീയ വിവാദങ്ങൾക്ക് വഴിവെച്ചിരുന്ന ഒരു വിഷയത്തിലാണ് സമയപരിമിതി കൊണ്ട് ഇടപെടുകയാണ് ഇരട്ട വോട്ടിൽ ഇടപെട്ട് ഹൈക്കോടതി.